ബ്ലാക്ക് മാസ്റ്റർ പീസ്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കണ്ടത് പോലെ തന്നെ ഒരു തെങ്ങ് തള്ളിയിടാൻ പോവാണ്. തെങ്ങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും, മരം മുറിക്കുക എന്നൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു വീടിന് അപകടകരമായിട്ട് നിൽക്കുന്ന ഈ ഒരു തെങ്ങിനെ ഇവിടെ തള്ളിയിടൽ നിർബന്ധമായതുകൊണ്ട് നമ്മുടെ ശാക്കിർക്ക, നമ്മുടെ പൂച്ചെങ്കിൽ അല്ലേ, പൂച്ചെങ്കിലെ വീട് നല്ലൊരു മരവെട്ടുകാരനാണ്. അതുപോലെ തന്നെ നല്ല കഴിവില്ലാട്ടെ എല്ലാ തെങ്ങുകളും, അതേപോലെ അപകടകരമായിട്ടുള്ള മരങ്ങളൊക്കെ മുറിച്ച് താഴേക്ക് താഴ്ത്തി ഇടുന്ന ആളാണ്. ഇതിപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇത് താത്തം പോണേ? പിന്നെ അടിയിൽ വല്ല കോൺക്രീറ്റ് പൊട്ടിയാലും കാണൂലല്ലോ, അതിന്റെ മുകളിട്ടല്ലേ. അപ്പൊ താഴേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറക്കി എടുക്കും. ഉപരിത്തൊരു മൈക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ കയറ്റാൻ പോവാണ്. ഡ്രോണിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അപ്പൊ വളരെ റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട്, എത്ര സമയം എടുക്കുന്നത് നോക്കാം. മുറിച്ചോക്കാം. ഓക്കെ. അപ്പൊ ഈ തെങ്ങാണ് കേട്ടോ തള്ളിയിടാനുള്ളത്. ഇതാണ്ടോ നേരെ വീടിൻ്റെ അടുത്തുള്ള തെങ്ങാണ്, നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് തേങ്ങ വീഴുമ്പോൾ ഉണ്ടോ നേരെ വീട്ടിലേക്ക് ഇതിൻ്റെ ഈ ഓടും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തലയിലേക്ക് വീഴാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വെട്ടി മാറ്റാനുള്ള കാരണം. വേറൊന്നുമല്ല, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് വെട്ടണം. അതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു കമ്പി വെച്ച് കെട്ടിയിരുന്നു. ആ വലിച്ച് കെട്ടിയ കമ്പി ഇക്ക അവിടുന്ന് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തെങ്ങ് കയറാനായിട്ട് മെഷീന് പെയ്തിട്ടാണ് കയറുക അല്ലേ? കൊറേ നേരം നിക്കാൻ വേണ്ടി. അങ്ങനെ ജാക്കിർ ഭായ് കയറാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിക്കാണ്. ജാക്കിർ ഭായ് ഇതാ കേറിന്. ഇതിന്റെ കേബിൾ ഉരിയണ്ടോ? കേബിൾ ഉരിയാലും ഇവിടെ ഒറ്റ ഇതുകൊണ്ട് കൊടുക്കാം. തെങ്ങൊരു മുതലാട്ടത്, തെങ്ങൊരു മുതലാണ് അറിയാം. എമ്മാരി പണ്ണറിയ മുകളിലെത്തി. ജോർജിയുടെ പണി ഉണ്ടാവില്ല കഴിച്ചോ? മട്ടില് മുള്ളു വെട്ടി ഈ തല മുറിച്ചിട. എടാ, ഒരു കഷ്ടം വീണപ്പം നമ്മുടെ ക്യാമറ ഓഫായി പോയി. എന്തായാലും ഹെവി റിസ്ക് വർക്കാണ് ഇത്, അത് മനസ്സിലാക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശാക്കിർ ഭായ്, എത്ര തെങ്ങ് മുറിച്ചിട്ടാ മൊത്തം? അതൊന്നും ഇപ്പൊ കണക്കൂട്ടാൻ കഴിയില്ല. അതിനകത്ത് ഉണ്ടാവൂലേ? ആയിരം കൊല്ലായോ?
നമ്മളല്ലെങ്കിൽ തന്നെ ആൾക്കാർ പറയലേ മരത്തിന്റെ അസുരായിരുന്ന പറയലേ. ഞാൻ എങ്ങനെങ്കിലും ഒരു തെങ്ങ്, ഇതെങ്ങനെയാ ഫസ്റ്റ് ദിവസം വന്ന് ഞാനത് മുറിക്കണ്ടല്ലേ പോയത്. അതെ, എങ്ങനെങ്കിലും നിർത്തി പോവാന്നല്ലേ കമ്പോ നമ്മൾ പറയല്ലേ. പക്ഷെ എന്നാലും തലേക്ക് തേങ്ങ ഇട്ടാണ് സംഭവം. ഇങ്ങനെ മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്, മുറിച്ചിട്ട് നേരെ താഴെ ഇതുകൊണ്ട് വയറ് പോയി. ഞാൻ പറയുന്നത് രണ്ട് മുറിയൊക്കെ രണ്ട് മുറിയൊക്കെ ഓക്കെ. അപ്പോൾ ദാ നേരെ ഞാൻ അടുത്ത് തള്ളിയിടാനായിട്ട് ഇവിടെ സെറ്റാക്കാം, റെഡിയാക്കി കൊടുക്കാം. മൂപ്പർ അവിടെ നിന്ന് മുറിക്കും പോയി കേട്ടോ. ഇവിടെ പീസ് പീസാക്കി ഇടാം. ആ കത്തി എടുത്തേക്ക്. ഇല്ലേ ഇതാ രാത്ര കുത്തി വീകുമ്പോളേ രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയിമക്ക് കറക്റ്റായിട്ട് മൂപ്പർ തള്ളിയിടും. നമുക്ക് കറക്റ്റായിട്ട് വീണാ മതി. അത് പ്രതീക്ഷയിലുള്ളത് സൂപ്പർ. അടുത്ത പണി നമ്മളെ കരിമ്പെടുക്കലാണ്. തെങ്ങിന്റെ കരിമ്പ് എടുക്കാറുള്ള കരിമ്പെടുത്തോണ്ട് നിൽക്കുകയാണ്. ഇതിനുള്ള അടിപൊളി കരിമ്പുണ്ടാവും, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് നോക്കാം. അത് സിമ്പിളായിട്ട് ചൂന്നെടുക്കാം, ഒരു പാത്രം കത്തി കൊടുക്കാം. ഇതാണ് കരിമ്പ്. ഒരു പാത്രം വെക്കുക, കത്തിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ തുറന്ന് തുറന്നെടുക്കുക അല്ലേ. അപ്പോൾ ഇതാണ് തെങ്ങിൻ്റെ കരിമ്പ് അല്ലേ. അടിപൊളിട്ടോ സംഭവം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കൂടെ ഉണ്ടായത് നമ്മളെ ഷാക്കിർ ബ്രോ ആണ്. ഷാക്കിർ ബ്രോൻ്റെ വീട് ഇവിടെ തന്നെ നമ്മളെ അടുത്ത് തന്നെയാണ് പുളിയക്കോട്. എന്താണ് വരല്? പൂച്ചെങ്കൽ. എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട് കടന്ന് വിചാരിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള റിസ്ക്കുള്ള വർക്കുകളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മളെ വാട്സപ്പ് നമ്പർ ഇതാണ്, കോൺടാക്ട് ചെയ്യാം. നമുക്കതുപോലെ തന്നെ ഒരു ഫിഷിങ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ട് കേട്ടോ. കടലിൽ പോയിട്ട് ഇവിടുത്തെ നാട്ടിലെ ബോട്ടിൽ പോയിട്ട് മീൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഷൂട്ടിങ്ങിനുള്ളൊരു ദിവസം തയ്യാറാക്കണമെന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അതിന് നമുക്ക് സൗകര്യം ഒരുക്കി തരാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.